ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അരിപ്പൊടിയെ വെച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പോളം അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വറുത്ത അരിപ്പൊടി ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതെടുത്താലും കുഴപ്പമില്ല, വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഇളം ചൂട് വെള്ളമാണ്, പച്ചവെള്ളം ഒട്ടും ഒഴിക്കരുത്. നമ്മൾ ചൂടുള്ള വെള്ളം വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം തൊടാൻ പറ്റുന്ന ചൂടുണ്ടാവണം, എങ്കിൽ മാത്രമേ ഈ ഒരു നമ്മളുണ്ടാക്കുന്ന അപ്പം ശരിയായിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്, അതുകൊണ്ട് ഒരല്പം കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്നും കൂടി ലൂസാക്കിയെടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് ചൂട് കൂടരുത്, തിളച്ച വെള്ളമൊന്നും എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ മാവ് നന്നായിട്ട് വെന്ത് പോകും. അപ്പോൾ പതിയെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ അരിപ്പൊടി ആയതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നതോറും ഒന്ന് വീർത്ത് വരുന്ന പോലെ ഉണ്ടാവും, അതുകൊണ്ട് നല്ലോണം വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കണം. ഒന്നും കൂടെ നമുക്ക് ലൂസാക്കിയെടുക്കാം. നമുക്ക് തേങ്ങാപ്പാലിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അപ്പമാണിത്. നമ്മൾ തലേ ദിവസം ഇപ്പോൾ ദോശ ഇഡ്ഡലി ബാറ്റർ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണിത്. അപ്പോൾ അരിപ്പൊടി ഏകദേശം കലക്കി നമ്മൾ ഒന്ന് മാറ്റി വെക്കുക. ഒരു പാത്രത്തിൽ 2 കോഴിമുട്ട എടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ മിക്സിയിൽ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മുട്ട നന്നായിട്ട് ഞാനിവിടെ അടിച്ചെടുക്കുന്നുണ്ട്. വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക, നന്നായി പതപ്പിച്ചെടുക്കുക. അപ്പോൾ കോഴിമുട്ട നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ. രണ്ടും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മിക്സിയിലൊന്നും അടിക്കുന്നില്ല, അത് കാരണം നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇനി ചേർക്കാനില്ല ഇതിലേക്ക്. ഇനി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ദോശക്കല്ലാണ് തയ്യാറാക്കുന്നത്. എണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല. ദോശ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചെറിയ അപ്പമായിട്ട് ഒഴിച്ചെടുക്കുക. നമ്മൾ ഓട്ടടയൊക്കെ തയ്യാറാക്കില്ല അതുപോലെ. അപ്പോൾ ഓട്ടട പോലെ തന്നെ ഇത് നല്ല ഹോൾസൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇത് മാറ്റാം, ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഇത് നമ്മുടെ അരിപ്പൊടി അപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ തേങ്ങാപ്പാൽ ആണ് ഇതിന് കഴിക്കാനായിട്ട് തയ്യാറാക്കി നിൽക്കുന്ന സൈഡ് ഡിഷ് എന്ന് പറയുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി കുതിർത്തിയെടുത്ത് കഴിക്കുക, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ മൈദ വെച്ചൊക്കെ ഇതുപോലെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അരിപ്പൊടി കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, സെയിം ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.